ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോമൺവെൽത്ത് ഗെയിംസ് ആണ് കേട്ടോ. 2022 കോമൺവെൽത്ത് ഗെയിംസ് ആണ്. അപ്പോൾ 2022 എത്രാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രാമത്തെയാണ്, 22 കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു കേട്ടോ. എത്രാമത്തെയാണ്, 22. സിമ്പിളായിട്ട് ആലോചിക്കാലോ, 2022 22 കോമൺവെൽത്ത് ഗെയിംസ്. ഇനി ഇതിൻ്റെ വേദി എവിടെയായിരുന്നു, ബെർമിംഗ്ഹാം ആണ് കേട്ടോ. എവിടെയാണ്, ബെർമിംഗ്ഹാം UK. മോട്ടോ ചോദിക്കുകയാണെങ്കിൽ സ്പോർട്ടസ് ജസ്റ്റ് ദി ബിഗിനിങ്. എന്താണ് സ്പോർട്ടസ് ജസ്റ്റ് ദി ബിഗിനിങ്? എത്ര രാജ്യങ്ങളായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? 72 രാജ്യങ്ങളാണ് കേട്ടോ. എത്രയാണ്, 72. അപ്പോൾ 2022 22 കോമൺവെൽത്ത് ഗെയിംസ് ആണ് നടന്നിരുന്നത്. അതുപോലെ തന്നെ എത്ര നേഷൻസ്, എത്ര രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ 72. അപ്പോൾ എല്ലായിടത്തും ഒരു 2 ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ വെന്യൂ ചോദിക്കുകയാണെങ്കിൽ അലക്സാണ്ടർ സ്റ്റേഡിയം ആണ്. എവിടെയാണ്, അലക്സാണ്ടർ സ്റ്റേഡിയം. ഓപ്പണിംഗ് സെറമണിയും ക്ലോസിംഗ് സെറമണിയും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഡേറ്റ് 28 ജൂലൈ മുതൽ 8 ഓഗസ്റ്റ് വരെ. 28 ജൂലൈ മുതൽ 8 ഓഗസ്റ്റ് വരെ. അപ്പോൾ 2 ഉം 8 ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയിട്ടുള്ളത് ആരൊക്കെയാണ്? മൻപ്രീത് സിംഗും PV സിന്ധു. ആരൊക്കെയാണ്? മൻപ്രീത് സിംഗും PV സിന്ധു. മൻപ്രീത് സിംഗ് നിങ്ങൾക്ക് അറിയാം ഹോക്കിയാണ്, PV സിന്ധു ബാഡ്മിൻ്റനാണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് സെറമണിയിൽ പതാക ഏന്തിയിട്ടുള്ള ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിഖാത് സരിൻ കേട്ടോ. നിഖാത് സരിൻ, നിഹാൽ സരിൻ അല്ല, നിഖാത് സരിൻ. ബോക്സിംഗ് ആണ് ഇവൻറ്റ്. അതുപോലെ തന്നെ ശരത് അജന്ത ടേബിൾ ടെന്നിസ് ആണ് കേട്ടോ. ശരത് അജന്ത ഏതാണ് ഇവൻറ്റ്? ടേബിൾ ടെന്നിസ് ആണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, നിഖാത് സരിനും ശരത് അജന്ത. അപ്പോൾ ടേബിളിൻ്റെയൊക്കെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് അജന്തകളൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരത് അജന്ത ടേബിൾ ടെന്നിസ് ആണ് ഇവൻറ്റ്. ഇനി ഇന്ത്യയുടെ പൊസിഷൻ ആണ് കേട്ടോ. ഇന്ത്യ 4ാം സ്ഥാനമാണ്. അതിൽ ഇന്ത്യക്ക് 61 മെഡൽസ് ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഗോൾഡ് എത്രണ്ണം കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 22 ഗോൾഡ് ആണ്. സിൽവർ ആണെങ്കിൽ 16, ബ്രോൺസ് ആണെങ്കിൽ 23. ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കണക്ഷൻസ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ ഗോൾഡിൻ്റെ ഒക്കെ ക്യാരറ്റ് പറയുമ്പോൾ 22 ക്യാരറ്റൊക്കെ പറയില്ലേ, അപ്പോൾ ഗോൾഡ് ആണ് 22 കേട്ടോ. ഇനി ബ്രോൺസ് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും ഒരെണ്ണം കൂടുതൽ. ബ്രോൺസ് എത്രയാണ്? 23. പിന്നെ നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ള മെഡൽസ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്, എത്രയാണ്? 61 ആണ്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സിൽവർ കിട്ടും. സിൽവർ എത്രയാണ്? 16 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗോൾഡ് 22, ബ്രോൺസ് 23, സിൽവർ 16, മൊത്തം 61 മെഡൽസാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ഒഫീഷ്യൽ മാസ്കറ്റ് ആണ് കേട്ടോ. എന്താണ്? പെറിയാണ്. പെറി എന്ന് പറഞ്ഞാൽ ഒരു കാളയാണ്, ദ ബുള്ളാണ് കേട്ടോ. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ. ഇനി ഇതിൻ്റെ വെന്യൂസ് ആണ്. ഇതിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. 2022 നമ്മളിപ്പോൾ പറഞ്ഞു ബെർമിംഗ്ഹാം ഇംഗ്ലണ്ട്. 2026 വിക്ടോറിയയാണ് കേട്ടോ. വിക്ടോറിയയിലാണ് നടക്കാൻ പോകുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ നടക്കാൻ പോകുന്നത്? വിക്ടോറിയയിലാണ്, ഓസ്ട്രേലിയയിലാണ് കേട്ടോ. 2010, 2014, 2018 ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തു എന്ന് മാത്രം, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 2010 ഡൽഹിയിലും 2014 ഗ്ലാസ്കോ, 2018 ഗോൾഡ് കോസ്റ്റ് കേട്ടോ. ഇനി അടുത്ത് ശ്രദ്ധിച്ച്, നമ്മളിപ്പോൾ പറഞ്ഞു മെഡലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ 4ാം സ്ഥാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 3 പൊസിഷനിൽ ആരൊക്കെ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയക്ക് മൊത്തം എത്ര മെഡൽസ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 178 ആണ് കേട്ടോ. എത്രയാണ്? 178. 2ാം സ്ഥാനം വന്നിട്ടുള്ളത് ഇംഗ്ലണ്ടാണ്, 176. ഓക്കെ, 176. 3ാം സ്ഥാനം കാനഡയാണ്, 92 കേട്ടോ. 92. 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ, 61. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, 22 ക്യാരറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പിന്നെ ബ്രോൺസ് 23, സിൽവർ 16, തിരിച്ചിട്ട് കഴിയുമ്പോൾ 61 അല്ലേ. 5ാം സ്ഥാനത്തുള്ളത് ന്യൂസിലാൻഡ്. ഓക്കെ, ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ, കോമൺവെൽത്ത് ഗെയിംസിലെ മലയാളി തിളക്കം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. മലയാളികൾ കരസ്ഥമാക്കിയിട്ടുള്ള ആകെ മെഡലുകൾ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 7 മെഡലുകളാണ് മലയാളികൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എൽദോസ് പോളിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിലെ പുരുഷ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ള മലയാളി താരമാണ് എൽദോസ് പോൾ. ഇപ്പോൾ ട്രിപ്പിൾ ജമ്പാണ് ഇവൻറ്റ് കേട്ടോ. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയിട്ടുള്ള മലയാളി താരം നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള എൽദോസ് പോളാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 17.03 മീറ്റർ ആണ് കേട്ടോ. 17.03 മീറ്റർ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് എൽദോസ് പോൾ. അതേപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് കേട്ടോ. ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് എൽദോസ് പോൾ. പോയിൻസുകളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക, പ്രസ്താവനാർത്ഥത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് അബ്ദുള്ള അബൂബക്കർ ആണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി നേടിയിട്ടുള്ള മലയാളിയാണ് അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ ഡിസ്റ്റൻസ് നോക്കിയ 17.02 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിനാണ് 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എൽദോസ് പോളിൻ്റെ 17.03 മീറ്ററും അബ്ദുള്ള അബൂബക്കർ 17.02 മീറ്ററും, രണ്ടുപേരും ട്രിപ്പിൾ ജമ്പ് കേട്ടോ. അടുത്ത് എം ശ്രീശങ്കർ ആണ് കേട്ടോ. ലോങ് ജമ്പിൽ വെള്ളി നേടിയിട്ടുള്ള മലയാളി താരമാണ് എം ശ്രീശങ്കർ. അപ്പോൾ എത്ര മീറ്റേഴ്സാണ്? 8.08 മീറ്റേഴ്സ് ആണ് കേട്ടോ. 8.08 മീറ്റർ ആണ്. ലോങ് ജമ്പാണ് ഇവൻറ്റ്. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മുരളി ശ്രീശങ്കർ.
അടുത്ത ട്രീസ ജോളി ആണ്. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് ട്രീസ ജോളി. അപ്പോൾ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ട്രീസ ജോളിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ജോളിയായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ആലോചിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ വെള്ളിയും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെങ്കലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്സഡ് ടീം ബാഡ്മിൻറ്റണിൽ വെള്ളിയും വനിതാ ഡബിൾസിൽ ഗായത്രി ചന്ദനൊപ്പം ഗോപിചന്ദനൊപ്പം വെങ്കല മെഡലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് ദീപിക പള്ളിക്കലാണ് സ്ക്വാഷ് മിക്സഡ് ടീമിനത്തിൽ മലയാളിയായിട്ടുള്ള ദീപിക പള്ളിക്കലിന് വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദീപിക പള്ളിക്കലിന് വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഈവൻറ്റ് ഏതാണ്? സ്ക്വാഷ് ആണ്. പി ആർ ശ്രീജേഷ് പുരുഷ ഹോക്കി ടീം ഫൈനലിൽ വെള്ളി കരസ്ഥമാക്കിയിട്ടുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള മലയാളിയാണ് പി ആർ ശ്രീജേഷ്. പിന്നെ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ അത്ലറ്റിക് ടീം മാനേജറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി പി എ ബാബു. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വേഗം പറയാം. മലയാളികൾ കരസ്ഥമാക്കിയിട്ടുള്ള ആകെ മെഡലുകൾ 7 എൽദോസ് പോൾ ഇവൻറ്റ് ട്രിപ്പിൾ ജമ്പാണ്. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ 17.03 meter ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് അബ്ദുള്ള അബൂബക്കറാണ്, 17.02 meter ആണ്. പിന്നെ എം ശ്രീശങ്കർ ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ലോങ് ജമ്പാണ്, ആ ഡിസ്റ്റൻസ് നോക്കുക 8.08 meter ആണ്. ട്രീസ ജോളിക്ക് രണ്ട് മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് ട്രീസ ജോളി. വെള്ളിയും കിട്ടിയിട്ടുണ്ട്, വെങ്കലവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദീപിക പള്ളിക്കൽ ഈവൻ്റെ സ്ക്വാഷ് ആണ്, വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത്. പി ആർ ശ്രീജേഷ് വെള്ളിയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്, ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പറും കൂടിയാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യയുടെ നേട്ടങ്ങളെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിലെ മലയാളി തിളക്കത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാ? മീരാബായ് ചാനു. ഈവൻ്റ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഭാരോ ദഹനത്തിലാണ് കിട്ടിയിട്ടുള്ളത്, 49 kg കേട്ടോ. 49 kg ഭാരോ ദഹനത്തിലാണ്, വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഗോൾഡ് മെഡൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് മീരാബായ് ചാനു. ഇന്ത്യയുടെ ആദ്യ മെഡൽ ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സങ്കേത് സർക്കാർ. ആരാണ്? സങ്കേത് സർക്കാർ കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കുക, സങ്കേത് സർക്കാർ. ഓക്കെ, അപ്പോൾ സർക്കാരിനാണ് ആദ്യത്തെ മെഡൽ കിട്ടിയെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി കോമൺവെൽത്ത് വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പി വി സിന്ധു ആണ്. ആരാണ്? പി വി സിന്ധു. കോമൺവെൽത്ത് ഗെയിംസിൽ റെക്കോർഡോടുകൂടി പാരാ അത്ലറ്റിക് ഭാരോ ദഹനത്തിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ താരം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. സുധീർ സിംഗ് ആണ്. സുധീർ സിംഗ് ഭയങ്കര ധീരനാണ്, ഇപ്പോൾ ഭാരോ ദഹനമാണ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്, പാരാ അത്ലറ്റിക്സിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഗോൾഡ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് കേട്ടോ സുധീർ സിംഗ്. അടുത്ത പോയിന്റ്, 67 kg ഭാരോ ദഹനത്തിൽ സ്വർണം നേടിയ 19-കാരൻ. ഇങ്ങനെയും വേണമെങ്കിൽ ചോദ്യം വരാം കേട്ടോ. 67 kg വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയിട്ടുള്ള 19-കാരൻ ആരാണ്? ജെറമി ലാൽറിൻതുംഗ. ആരാണ്? ജെറമി ലാൽറിൻതുംഗ. അപ്പോൾ 19-കാരനാണ്, 67 kg ഒക്കെ എടുത്ത് പൊക്കിയപ്പോഴേക്കും മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് വന്നു, റെഡ് കളറായി, ലാൽ നിറമായി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 67 kg ഭാരോ ദഹനത്തിൽ സ്വർണം നേടിയിട്ടുള്ള 19-കാരൻ ആരാണ്? ജെറമി ലാൽറിൻതുംഗ. അടുത്തത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് കോമൺവെൽത്തിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ ലോൺ ബോൾ ടീം അംഗങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ നാല് പേരുടെയും പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ലൗലി ചൗബേ, പിങ്കി, നയൻമണി, അതുപോലെ തന്നെ രൂപാറാണി ടിർക്കി കേട്ടോ. ലൗലി ചൗബേ, പിങ്കി, നയൻമണി, രൂപാറാണി ടിർക്കി. അപ്പോൾ ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ ലോൺ ബോൾ ആണ് അല്ലേ. അപ്പോൾ ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബാങ്കിൻ്റെ ലോണൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലോൺ എന്ന് പറയുമ്പോൾ രൂപയായിട്ടൊക്കെ കണക്ട് ചെയ്തൂടെ. അപ്പോൾ നമ്മൾ ഈ രൂപ പഠിച്ചു കേട്ടോ. രൂപ എന്നുള്ള പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ രൂപ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ നയൻതാരയ്ക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ നയൻമണി കിട്ടി. അപ്പോൾ രൂപ കിട്ടി, നയൻമണി കിട്ടി. നയൻതാര ഭയങ്കര ലൗലി ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ലൗലി ചൗബേ കിട്ടി. അതുപോലെ തന്നെ പിങ്കിക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല, എന്നാലും നയൻതാര ഭയങ്കര ഫേസൊക്കെ ഇത്തിരി പിങ്ക് കളറാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇന്ത്യൻ ലോൺ ബോൾ ടീം അംഗങ്ങൾ, ഇത് ഞാൻ ഈ ടീം അംഗങ്ങളുടെ പേരെടുത്ത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോമൺവെൽത്തിൽ ഇന്ത്യൻ ലോൺ ബോൾ ടീം സ്വർണം കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇന്ത്യക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ടീം അംഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ ഹൈ ജമ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? തേജസ്വിനി ശങ്കർ. കോമൺവെൽത്ത് ഗെയിംസിൽ ഹൈ ജമ്പാണ്. അപ്പോൾ ഹൈ ജമ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് തേജസ്വിനി ശങ്കർ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരാം, തേജസ്വിനി ശങ്കർ ഏത് ഇവൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഏതാണ്? ഹൈ ജമ്പാണ് കേട്ടോ, ഹൈ ജമ്പാണ്. അപ്പോൾ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഹൈ ജമ്പ് എന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ഈ ഹൈ എന്നുള്ള വാക്കെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളിങ്ങനെ ഹൈ പൊസിഷനിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തൊക്കെ ഒരു തേജസ് വരില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. തേജസ്വിനി ശങ്കറാണ് കേട്ടോ, ഹൈ ജമ്പാണ് ഇവൻറ്റ്. ഓക്കെ, വെങ്കല മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഗുസ്തിയിൽ 65 kg വിഭാഗത്തിൽ ബജ്രംഗ് പുനിയ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. അപ്പോൾ ബജ്രംഗ് പുനിയൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ. ഗുസ്തിയിൽ 65 kg വിഭാഗത്തിൽ ബജ്രംഗ് പുനിയ സ്വർണ്ണ മെഡലാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന വനിതാ ജാവലിൻ ത്രോ താരം ആരാ? അന്നു റാണി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന വനിതാ ജാവലിൻ ത്രോ താരമാണ് അന്നു റാണി. അന്നു റാണി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം വരാട്ടോ. ഏതാണ്? ജാവലിൻ ത്രോ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ പണ്ട് കാലത്തെ രാജാവ് റാണി അവരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ആയുധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ,
അപ്പോൾ അങ്ങനെ ഒരു ആയുധമായിട്ട് ജാവലിൻ ഒരു ആയുധമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ജാവലിൻ ത്രോ താരമാണ് അന്നുറാണി. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വെള്ളിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇന്ത്യക്ക് വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ T20 ക്രിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോടാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഇത്തവണ വനിതാ ക്രിക്കറ്റ് ആദ്യമായിട്ട് ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ഷൂട്ടിംഗ് മത്സരയിനം ഒഴിവാക്കി കേട്ടോ. ഇത്തവണ ഷൂട്ടിംഗ് മത്സരയിനം ഒഴിവാക്കിയെന്നും കൂടെ ഓർത്തു വെച്ചേക്കാം. അടുത്ത നമ്മൾ ഇന്ത്യയുടെ സ്വർണ്ണതിളക്കാണ് നോക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് മൊത്തം 22 ഗോൾഡ് മെഡൽസാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. എത്രയാണ്? 22 ഗോൾഡ് മെഡലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചെറിയ കണക്ഷൻസൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മീരാബായ് ചാനു സ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാരോദ്വഹനമാണ്. 49 കിലോഗ്രാം ആണെന്നും കൂടെ ഓർത്ത് വയ്ക്കാം കേട്ടോ. 49 കിലോഗ്രാം. അടുത്ത പേര് നോക്കിയേ, ജെറമി ലാൽറിനുങ്ക. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ജെറമി ലാലറിനുങ്ക. അപ്പോൾ 19-കാരൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് ഇവൻറ്റ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ 19-കാരൻ 67 കിലോഗ്രാം വെയ്റ്റൊക്കെ എടുത്ത് പൊക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഫേസൊക്കെ ഇങ്ങനെ റെഡ് കളറായി ലാൽ ആയി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ലാലായി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് അജിന്ത ഷിവലി. അജിന്ത ഷിവലിയുടെ ഇവൻറ്റും വെയ്റ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ്. മെൻ 73 kg ആണ് കേട്ടോ വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ 73 kg വെയ്റ്റൊക്കെ എടുത്ത് പൊക്കുന്ന സമയത്ത് ഭയങ്കര ചിന്തയായിരുന്നു, ഇതെടുത്ത് പൊക്കണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ചിന്തയായിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തോളൂ. അജിന്ത ഷിവലി എത്രയാണ്? 73 kg വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. അടുത്ത് ലോൺ ബോൾസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ 4 പേരുടെ പേരൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിൽ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോൺ ബോൾസിൽ നമുക്ക് സ്വർണം കിട്ടുന്നത്. അപ്പോൾ ആ 4 പേരുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക. ലോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിലത്തെ ലോൺ ആലോചിക്കുക. അപ്പോൾ രൂപയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. രൂപ ഏറ്റവും കൂടുതൽ കിട്ടുന്ന നയൻതാര നയൻമോണി കിട്ടി. പിന്നെ നയൻതാര ഭയങ്കര ലൗലിയാണെന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ലൗലി ചൗബി കിട്ടി. അതുപോലെ തന്നെ നല്ല പിങ്ക് ഫേസ് ആണെന്നൊക്കെ കണക്ട് ചെയ്യുക, പിങ്കി സിംഗ് കേട്ടോ. അപ്പോൾ ടേബിൾ ടെന്നീസിൽ നമുക്ക് പുരുഷ ടീമിൽ സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് സുധീറാണ്. സുധീർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പാര പവർ ലിഫ്റ്റിങ്ങിനാണ് അല്ലേ, മെൻസ് ഹെവി വെയ്റ്റ് ആണ്. അപ്പോൾ ഭയങ്കര ധീരനാണ് കാരണം ഹെവി വെയ്റ്റ് ഒക്കെയാണ്. ഓക്കെ, പാര പവർ ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര ധീരനായിരുന്നു. അപ്പോൾ പവർ ലിഫ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ധീരനായിരുന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ബജ്റംഗ് പുനിയ അതുപോലെ തന്നെ ദീപക് പുനിയ, രണ്ട് പുനിയുണ്ട് കേട്ടോ. ബജ്റംഗ് പുനിയും ദീപക് പുനിയ രണ്ടുപേരും റെസ്ലിംഗ് ആണ്. അതുപോലെ തന്നെ രണ്ട് മാലിക്കുണ്ട്. ആരൊക്കെയാണ്? സാക്ഷി മാലിക്കും ഉണ്ട്, നവീൻ മാലിക്കും ഉണ്ട്, രണ്ടുപേരും റെസ്ലിംഗ്. അപ്പോൾ രണ്ട് പുനിയുണ്ട്, രണ്ട് മാലിക്കും ഉണ്ട് കേട്ടോ. പിന്നെ രവികുമാർ ദഹിയ, അതും റെസ്ലിംഗ് തന്നെയാണ്. അപ്പോൾ റെസ്ലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ദാഹമൊക്കെ ആയെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിലും നമുക്കറിയാം രവികുമാർ ദഹിയൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, റെസ്ലിംഗ് ആണ്. വിനേഷ് ഫോഗാട്ട് റെസ്ലിംഗ്, വിനേഷ് ഫോഗാട്ടും റെസ്ലിംഗ്. ഓക്കെ, അപ്പോൾ സുധീറൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പാര പവർ ലിഫ്റ്റിംഗ് ആണ്, പാര അത്ലറ്റിക്സിൻ്റെ ആണ് കേട്ടോ. പാര പവർ ലിഫ്റ്റിംഗ് മെൻസ് ഹെവി വെയ്റ്റ് ആണ് കേട്ടോ. രണ്ട് പുനിയുണ്ട്, രണ്ട് മാലിക്കുണ്ട്, വിനേഷ് ഫോഗാട്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മളെന്താ പറഞ്ഞാൽ മീരാബായ് ചാനു, ജെറമി ലാൽറിനുങ്ക, പിന്നെ അജിന്ത ഷിവലി, പിന്നെ നമ്മുടെ ലോൺ ബോൾസ് നമുക്ക് ഫസ്റ്റ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ടേബിൾ ടെന്നീസിലും സ്വർണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി 13-ാമത്തെയാണ് നമ്മൾ നോക്കുന്നത്, ഭവന പട്ടേൽ. നിങ്ങൾക്കറിയാം എന്താണ് ടേബിൾ ടെന്നീസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ പട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ ഇവൻറ്റ്. നിതു ഗംഗാസ് സ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ബോക്സിംഗ് ആണ്. നിതു ഗംഗാസ് ഏതാണ്? ബോക്സിംഗ് ആണ്. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കണത്, നമ്മൾ ഈ ഗംഗയിലെ ഗംഗാജലം ഒക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുപ്പിയിലാക്കിയൊക്കെ കൊടുക്കില്ലേ, അപ്പോൾ അങ്ങനെ ഗംഗാജലം ബോക്സിലാക്കി കൊടുത്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിതു ഗംഗാസ് ഈ സ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ബോക്സിംഗ് ആണ്. അടുത്ത് അമിത് പങ്കൽ സ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ബോക്സിംഗ് ആണ്. അപ്പോൾ അമിത് പങ്കൽ എന്ന് പറയുമ്പോൾ ഞാൻ പൊങ്കലൊക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പൊങ്കൽ ഒക്കെ നമ്മളിങ്ങനെ ടിഫിൻ ബോക്സിലൊക്കെ ആയിട്ട് എടുത്ത് വെച്ചേക്കാണ്, ഒരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചേക്കാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തേക്കാം കേട്ടോ. അമിത് പങ്കൽ ബോക്സിംഗ്. കാരണം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം, ഇതെല്ലാം നമ്മൾ സ്വർണ്ണമായിട്ടാണ് കേട്ടോ. സ്വർണ്ണം കിട്ടിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അമിത് പങ്കൽ ഏത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഭവന പട്ടേൽ ടേബിൾ ടെന്നീസ്, നിതു ഗംഗാസ് ബോക്സിംഗ്, അമിത് പങ്കൽ പൊങ്കൽ ആലോചിക്കുക ബോക്സിൽ അല്ലേ, ബോക്സിംഗ്. എൽദോസ് പോള് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത്ലറ്റിക്സ് ആണ്, മെൻസ് ട്രിപ്പിൾ ജമ്പ് ആണ്. ആ ഡിസ്റ്റൻസും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എത്രയാണ്? 17.03 meters ആണ് അല്ലേ. നിക്കാത് സരിൻ, നിക്കാത് സരിൻ നമ്മൾ നേരത്തെ എപ്പോഴോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനായിരുന്നു? ആ ക്ലോസിംഗ് സെറിമണിയിലെ ഫ്ലാഗ് പതാക എന്തിയിട്ടുള്ളത് നിക്കാത് സരിൻ, അതുപോലെ തന്നെ ശരത് അജന്ത. അപ്പോൾ നിക്കാത് സരിൻ 50 kg ബോക്സിംഗ് ആണ് ഇവൻറ്റ് കേട്ടോ. നിക്കാത് സരിൻ, നിഹാൽ സരിൻ അല്ല എന്നുള്ളത് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ശരത് അജന്ത, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ടേബിളിൻ്റെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് അജന്തകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണ രീതിയിൽ കണക്ട് ചെയ്യുക. ശരത് അജന്തയും ശ്രീജ അക്കുള രണ്ടുപേർക്കും ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. PV Sindhu ബാഡ്മിൻ്റൺ, ലക്ഷ്യ സെന്നും ബാഡ്മിൻ്റൺ. അടുത്ത് ചിരാഗ് ഷെട്ടിയും സത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി സ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് രാഗമൊക്കെ ഉണ്ടല്ലോ, രാഗമൊക്കെ ഇങ്ങനെ തെറ്റി ബാഡ് ആവും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിരാഗ് ഷെട്ടി ബാഡ്മിൻ്റൺ ആണ്, സത്വിക് സായിരാജ് റാങ്കി റെഡ്ഡിയും ബാഡ്മിൻ്റൺ ആണ്.
ശരത് അജൻഡ സ്പോട്ട് ചോദിക്കുകയാണെങ്കിൽ ടേബിൾ ടെന്നീസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ ശരത് അജൻഡ ടേബിൾ ടെന്നീസ് ആണ്. അങ്ങനെ നമുക്ക് മൊത്തം 22 ഗോൾഡ് മെഡൽസ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 22 പേരുടെയും നമ്മൾ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടൊന്ന് വേഗം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കുക കേട്ടോ, അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് നിന്നോളും. ഓക്കെ, അടുത്ത് നമുക്ക് ഇന്ത്യയുടെ വെള്ളി നേടിയവരെ കുറിച്ച് നോക്കാം കേട്ടോ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെള്ളി മെഡൽ കിട്ടിയിട്ടുള്ള ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ ഇങ്ങനെ കോഡ് പറയുന്നില്ല കേട്ടോ, കാരണം വെച്ചാൽ നമുക്ക് മൊത്തം 61 മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കോഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. വെള്ളി മെഡലും അതുപോലെ തന്നെ ബ്രോൺസൊക്കെ ഒന്ന് കേട്ട് പോവുക. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രെസ്സൊക്കെ കൊടുത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, സങ്കേത് സർക്കാർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് സ്പോർട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സങ്കേത് സർക്കാർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ മെഡൽ ജേതാവാണ് സങ്കേത് സർക്കാർ. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് മീരാബായ് ചാനു അല്ലേ. അപ്പോൾ അതിൻ്റെ സ്പോർട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ, വെയ്റ്റ് ലിഫ്റ്റിംഗ്. അടുത്ത് ബിന്ദ്യാറാണി ദേവി സ്പോർട്ട് ചോദിക്കുകയാണെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ്, ബിന്ദ്യാറാണി ദേവി വെയ്റ്റ് ലിഫ്റ്റിംഗ്. സുശീല ലിഗ്മബാം ഇവൻ്റ് ചോദിക്കുകയാണെങ്കിൽ ജൂഡോ ആണ് കേട്ടോ, സുശീല ലിഗ്മബാം ജൂഡോ. വികാസ് താക്കൂർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്, വികാസ് താക്കൂർ. ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വികസിക്കും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ, വികാസ് താക്കൂർ വെയ്റ്റ് ലിഫ്റ്റിംഗ് കേട്ടോ. പിന്നെ ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ ടീമിന് സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത്, ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ ടീമിന് സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത് തുലിക മെന്നാണ് ഇവൻ്റ് ജൂഡോ ആണ് കേട്ടോ, തുലിക മെന്ന് ജൂഡോ ആണ് ഇവൻ്റ്. മുരളി ശ്രീശങ്കർ അത്ലറ്റിക്സ് ആണ്, മുരളി ശ്രീശങ്കർ അത്ലറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, നമ്മുടെ ലോങ് ജമ്പ്, മെൻസ് ലോങ് ജമ്പ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അൻഷു മാലിക് റെസ്ലിംഗ് ആണ്, അപ്പോൾ ഷൂവൊക്കെ ഊരിയിട്ട് റെസ്ലിങ്ങിനൊക്കെ വേണ്ടി പോയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം, അൻഷു മാലിക് റെസ്ലിംഗ്. പ്രിയങ്ക ഗോസ്വാമി ഇവൻ്റ് ചോദിക്കുകയാണെങ്കിൽ നടത്തമാണ് കേട്ടോ, 10,000 മീറ്റേഴ്സ് വോക്കിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്ലറ്റിക്സ് വിഭാഗത്തിൽ. ഓക്കെ, അപ്പോൾ പ്രിയങ്ക ഗോസ്വാമി, ഗോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ, അപ്പോൾ നടത്തമാണ് 10,000 മീറ്റർ. പിന്നെ അവിനാശ് സാബിള് അത്ലറ്റിക്സ് ആണ്, അവിനാശ് സാബിള് അത്ലറ്റിക്സ്. അതുപോലെ തന്നെ മെൻസ് 4 ലോൺ ബോൾസിൽ നമുക്ക് സിൽവർ ആണ് കിട്ടിയെന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ അബ്ദുള്ള അബൂബക്കർ അത്ലറ്റിക്സിൽ മെൻസ് ട്രിപ്പിൾ ജമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയായിരുന്നു ഡിസ്റ്റൻസ്, 17.02 മീറ്റേഴ്സ് അല്ലേ. പിന്നെ ആരാ സത്യൻ ജ്ഞാനശേഖരനും അതുപോലെ തന്നെ ശരത് അജണ്ട, ഇവൻ്റ് ടേബിൾ ടെന്നീസ് ആണ്. അതിലെ ശരത് അജന്ത ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ, ഏതാണ് ഇവൻ്റ് ടേബിൾ ടെന്നീസ്, കാരണം നമ്മുടെ ക്ലോസിംഗ് സെറമണിയിൽ പതാക ഏന്തിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവൻ്റ് ടേബിൾ ടെന്നീസ്. ഇന്ത്യ വുമൻസ് ക്രിക്കറ്റ് ടീം, ക്രിക്കറ്റ് ടീം നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം ക്രിക്കറ്റ് ടീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ നമുക്ക് സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, സിൽവർ ആണ് T20 ക്രിക്കറ്റ് ടീമിൽ. ഓക്കെ, സിൽവർ. സാഗർ അഹ്ലവാദ് ബോക്സിംഗ് ആണ് ഇവൻ്റ്, ഇതാണ് ബോക്സിംഗ്. ഇന്ത്യ മെൻസ് ഹോക്കി ടീം, നമ്മുടെ മെൻസ് ഹോക്കി ടീമിൽ നമുക്ക് സിൽവർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വുമൺ ആണെങ്കിൽ വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ, സ്ത്രീകൾക്ക് വെങ്കലമാണ് കിട്ടിയിട്ടുള്ളത് ഹോക്കി ടീമിൻ്റെ. അങ്ങനെ ഇന്ത്യക്ക് മൊത്തം 16 സിൽവർ മെഡലുകളാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്ത് പറഞ്ഞിട്ടുള്ള പോർഷൻ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇന്ത്യയുടെ വെങ്കലം നേടിയവരെ കുറിച്ചാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര വെങ്കലം കിട്ടിയിട്ടുണ്ട്, 23 ബ്രോൺസ് മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ഗുരുരാജ പൂജാരി ഇവൻ്റ് ചോദിക്കുകയാണെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്, ഗുരുരാജ പൂജാരി ഇവൻ്റെ ഏതാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. വിജയ്കുമാർ യാദവ് ഇവൻ്റ് ചോദിക്കുകയാണെങ്കിൽ ജൂഡോ ആണ് കേട്ടോ, വിജയ്കുമാർ യാദവ്. നമ്മൾ ഈ ജൂഡോ എന്ന് പറയുമ്പോൾ ലൂഡോ ഒക്കെ ആലോചിക്കാമല്ലോ, ലൂഡോ കളിയാക്കിയില്ലേ, അതിലിങ്ങനെ ജയിക്കണ കാര്യമൊക്കെ ആലോചിക്കാം, വിജയിക്കണ കാര്യമൊക്കെ ആലോചിക്കാം. വിജയ്കുമാർ യാദവ് ജൂഡോ. ഹരിജിന്ദർ കൗർ ഏതാണ് ഇവൻ്റ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. നമ്മുടെ കാറിനൊക്കെ ഭയങ്കര വെയിറ്റ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം, ഹരിജിന്ദർ കൗർ വെയ്റ്റ് ലിഫ്റ്റിംഗ്. ലവ്പ്രീത് സിംഗും വെയ്റ്റ് ലിഫ്റ്റിംഗ് കേട്ടോ, ലവ്പ്രീത് സിംഗും വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. സൗരവ് ഘോഷൽ സ്ക്വാഷ് ആണ്, സൗരവ് ഘോഷൽ ഏതാണ് ഇവൻ്റ് സ്ക്വാഷ്. ഗുരുദീപ് സിംഗും വെയ്റ്റ് ലിഫ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ രണ്ട് സിംഗ് ഉണ്ട് കേട്ടോ, ലവ്പ്രീത് സിംഗും ഗുരുദീപ് സിംഗും വെയ്റ്റ് ലിഫ്റ്റിംഗ് തന്നെയാണ്. തേജസ്വിൻ ശങ്കർ അത്ലറ്റിക്സ് ആണ്, മെൻസ് ഹൈ ജമ്പ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തേജസ്വിൻ ശങ്കർ അത്ലറ്റിക്സ് മെൻസ് ഹൈ ജമ്പ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു ഹൈ പൊസിഷനിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും, നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഹൈ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തൊക്കെ നല്ല തേജസ് വരും അല്ലേ. അപ്പോൾ തേജസ്വിൻ ശങ്കർ ഹൈ ജമ്പ് ആണ് കേട്ടോ. ദിവ്യ കാക്രൻ റെസ്ലിംഗ് ആണ്, ദിവ്യ കാക്രൻ റെസ്ലിംഗ്. മോഹിത് ഗ്രിവാൾ അതും റെസ്ലിംഗ് ആണ്, അപ്പോൾ ദിവ്യ കാക്രൻ റെസ്ലിംഗ്, മോഹിത് ഗ്രിവാൾ റെസ്ലിംഗ്. അടുത്തത് ജെയ്സ്മൈൻ ലംബോറിയ ഇവൻ്റ് ചോദിക്കുകയാണെങ്കിൽ ബോക്സിംഗ് ആണ്. അപ്പോൾ ജെയ്സ്മിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജാസ്മിൻ എന്നൊക്കെ ആലോചിക്കാം, ജാസ്മിൻ ഒക്കെ നമ്മളിങ്ങനെ ബോക്സിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ, ജാസ്മിൻ ഒക്കെ ബോക്സിലിട്ട് വയ്ക്കുക. അപ്പോൾ ജെയ്സ്മിൻ ബോക്സിംഗ്. പൂജ ഗേലോട്ട് റെസ്ലിംഗ് ആണ്, പൂജ ഗേലോട്ട് റെസ്ലിംഗ്. പൂജ സിഹാങ്ങും റെസ്ലിംഗ്, അപ്പോൾ രണ്ട് പൂജയും റെസ്ലിംഗ് ആണ് കേട്ടോ. മുഹമ്മദ് ഹുസമുദ്ദീൻ ബോക്സിംഗ് ആണ്, മുഹമ്മദ് ഹുസമുദ്ദീൻ ബോക്സിംഗ്. ദീപക് നെഹ്റ റെസ്ലിംഗ് ആണ്, ദീപക് നെഹ്റ റെസ്ലിംഗ്. സൊണാൽബൻ പട്ടേൽ ടേബിൾ ടെന്നീസ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി കേട്ടോ, എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ തലയിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. സൊണാൽബൻ പട്ടേൽ ടേബിൾ ടെന്നീസ്. രോഹിത് തോക്കാസ് ബോക്സിംഗ് ആണ്, ഓക്കെ, രോഹിത് തോക്കാസ് ബോക്സിംഗ് ആണ്.
പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വുമൻസ് ഹോക്കി ടീം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് വെങ്കലമാണ് കിട്ടിയിട്ടില്ല, പുരുഷ ഹോക്കി ടീമിന് സിൽവറാണ് കിട്ടിയിട്ടുള്ളത്, അതേസമയം വുമൻസ് ഹോക്കി ടീമിന് കിട്ടിയിട്ടുള്ളത് വെങ്കലമാണ് കേട്ടോ, വെങ്കലം. അടുത്ത് സന്ദീപ് കുമാറാണ്, അപ്പം മെൻസ് 10,000 മീറ്റർ വോക്സിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത്ലറ്റിക്സ് വിഭാഗത്തിൽ. അടുത്ത് അന്നൂറാണി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക, ഏതാണ്, അത്ലറ്റിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു രാജാവ് റാണിയുടെ ഒക്കെ കയ്യിൽ ആയുധം ഉണ്ടാവും, അപ്പോൾ ജാവലിൻ ഒക്കെ ഒരു ആയുധം പോലെയൊക്കെ നമുക്ക് കാണാമല്ലോ, വുമൻസ് ജാവലിൻ ത്രോ ആണ് കേട്ടോ. സൗരവ് ഘോഷിലും ദീപിക പള്ളിക്കലും സ്ക്വാഷ് ആണ്, സൗരവ് സ്ക്വാഷ് കേട്ടോ, ദീപിക പള്ളിക്കലും സ്ക്വാഷ്. ശ്രീകാന്ത് കിടംബി, കിടംബി ശ്രീകാന്തിന് ബാഡ്മിൻ്റൺ ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ കിടംബി ശ്രീകാന്ത് ബാഡ്മിൻ്റൺ. ഗായത്രി ഗോപിചന്ദും ട്രീസ ജോളി, ട്രീസ ജോളി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് മെഡലൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അല്ലേ, സിൽവറും ബ്രോൺസ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്, ബാഡ്മിൻ്റൺ ആണ്. അടുത്തത് സത്യൻ ജ്ഞാനശേഖരൻ, ടേബിൾ ടെന്നീസ്. അപ്പോൾ ടേബിളിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജ്ഞാനമുണ്ടാവും അല്ലേ, അപ്പം ജ്ഞാനശേഖരൻ, സത്യൻ ജ്ഞാനശേഖരൻ ടേബിൾ ടെന്നീസ്. അങ്ങനെ നമ്മൾ 23 മെഡൽസും ബ്രോൺസ് കിട്ടിയിട്ടുള്ള 23 മെഡൽസിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സ്വർണ്ണ എത്രണം കിട്ടിയിട്ടുണ്ട്, 22 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവർ ചോദിക്കുകയാണെങ്കിൽ 16, ബ്രോൺസ് ചോദിക്കുകയാണെങ്കിൽ 23. ഇനി ഒരു 3 പോയിന്റും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം, ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ സ്വർണം നേടിയത്, ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ സ്വർണം നേടിയിട്ടുള്ളത് അലക്സ് ഇ ആണ് കേട്ടോ. ആരാണ് അലക്സ് ഇ? അപ്പം നമുക്ക് ആലോചിക്കാമല്ലോ, നമ്മുടെ സ്റ്റേഡിയം അലക്സാണ്ടർ സ്റ്റേഡിയം ആയിരുന്നല്ലോ, അപ്പം അതേപോലെ തന്നെ ആദ്യത്തെ സ്വർണം നേടിയിട്ടുള്ള ആളുടെ പേരും അലക്സ് എന്ന് തന്നെയാണ് കേട്ടോ, അലക്സ് ഇ ആണ്, ഇംഗ്ലണ്ടുകാരനാണ്. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസിലെ 2022 100 മീറ്റർ വനിതാ വിഭാഗം ഓട്ടത്തിലെ ജേതാവ്, 100 മീറ്റർ വനിതാ വിഭാഗം ഓട്ടത്തിലെ ജേതാവ് എലെയ്ൻ തോംസൺ. ആരാണ് എലെയ്ൻ തോംസൺ? നമ്മൾ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പേരാണ്, എല്ലു പോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നല്ല സ്പീഡിലൊക്കെ പോയി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കട്ടോ, എലെയ്ൻ തോംസൺ ആണ്. കോമൺവെൽത്ത് ഗെയിംസിലെ 2022 പുരുഷ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിലെ ജേതാവ്, 100 മീറ്റർ ഓട്ടത്തിലെ ജേതാവ് ഒന്ന് പഠിച്ചു വയ്ക്കുക, ഫെർഡിനാൻഡ് ഒമാനിയാല. ആരാണ് ഫെർഡിനാൻഡ് ഒമാനിയാല? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യം കേട്ടോ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ മറക്കണ്ട. 2022 കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യയ്ക്ക് മൊത്തം എത്ര മെഡൽസ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം നമ്മൾ മാക്സിമം പോയിൻറ്സുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറ്റുന്ന രീതിയിലൊക്കെ കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എത്ര മെഡലുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ത്യക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.